അസറുടെ ജീവിതം ഒരു സംഭവബഹുലമായ ജീവിതമാണ്. നക്സലൈറ്റ് പ്രസ്ഥാനം, പിന്നീട് മാവൂർ ഗോളിയോറൻസിൻ്റെ സമരം നയിക്കുന്നു. അവിടുത്തെ തൊഴിലാളികളെ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സംഘടനയെ വെല്ലുവിളിച്ച് ഒരു തൊഴിലാളി സംഘടന ഉണ്ടാക്കി സമരം നയിച്ച് അതിൽ നിൽക്കുന്നു. ജീവിക്കാനായി കൂടെ ഉണ്ടാക്കുന്നു. പിന്നീട് ഈ മാവൂരിൽ തന്നെ ഉള്ള സമയത്ത് ജീവന് ഭീഷണി നേരിടുന്നു. ഒരു SI ആണ് അന്ന് രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വാസുവേട്ടന് എപ്പോഴെങ്കിലും ഈ ഇത് മതിയാക്കി ഒന്ന് വിശ്രമ ജീവിതം നയിക്കാം എന്ന് തോന്നിയിട്ടുണ്ട്? തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. മരിക്കുന്നവരെ തോന്നാൻ സാധ്യതയില്ല. ഇന്നലെ വരെ നടന്നു വന്ന വഴി ഇനി ഉപേക്ഷിക്കാൻ ഞാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. സാബു എനിക്ക് ഒന്നാം തരം വൃത്തിയുള്ള ഒരു കത്തിയാണ് ശരിയാക്കിയത്. അതേമാതിരി എന്താണ് ചെയ്തത് ഈ സമരം നടക്കുമ്പോൾ? ആദ്യത്തെ സമരത്തിന് ഞങ്ങൾ ഒറ്റക്കാണ് അത് നടത്തിയത്, ഞങ്ങളുടെ യൂണിയൻ മാത്രം. ആ സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് സാബു നേതാക്കന്മാരും പരമാവധി പരിശ്രമിച്ചു. സാബു അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടത്തി. സെയ്ദ് അലിവി എന്ന് പറഞ്ഞിട്ടുള്ള പേട്ടയിലുള്ള ഒരു നേതാവും, അയാൾ അവിടുത്തെ കലാസിയായിരുന്നു, ഇയാളുടെ ഗുണ്ടയായിരുന്നു. അവരെ ഏൽപ്പിച്ചു കൊട്ടേഷൻ പിന്നെ ശരിയാക്കാൻ. എന്നിട്ട് അവർ എന്ത് ചെയ്തു, സാബു ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു വിഡിത്തം ചെയ്തു. മാവൂർ പോലീസ് സ്റ്റേഷൻ്റെ സബ് ഇൻസ്പെക്ടർ അന്ന് പ്രദീപ് കുമാറാണ്, അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹത്തിനെയും CI-നെയും വിളിച്ചു, അബൂബക്കർ. അവർ രണ്ടാളെയും വിളിച്ചിട്ട് ഒരു സന്ധ്യക്ക് പറഞ്ഞു, നാളെ അവനെ വെച്ചിട്ട് ഇനി പണിയെടുക്കാൻ പണി നടത്താൻ പറ്റില്ല, അവനെ എന്തായാലും ശരിയാകും. അതുകൊണ്ട് നിങ്ങൾ ആ FIR തയ്യാറാക്കുന്ന സമയത്ത് ഈ കുറ്റവാളികളെ രക്ഷപ്പെടുന്ന രീതിയിൽ ശരിയാക്കിക്കൊള്ളി, അറസ്റ്റ് ചെയ്തല്ലോ ഒക്കെ ചെയ്തല്ലോ. വധിക്കാനുള്ള പ്ലാനായിരുന്നു? വധിക്കാനുള്ള പ്ലാൻ. ഫാക്ടറിക്കുള്ളിൽ ഞാൻ നിരന്തരം രണ്ടോ മൂന്നോ പൊതുയോഗം നടത്തും. ആ പൊതുയോഗത്തിൽ ഗുണ്ടകളെ ഇറക്കിയും കൊണ്ട് എൻ്റെ നെഞ്ചത്ത് കത്തി കയറ്റാനാണ് പരിപാടി. ഇദ്ദേഹം ജീപ്പ് എടുത്ത് വന്നും കണ്ട് സഡൻ ബ്രേക്ക് ചെയ്ത് ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി കയറാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചത്, എന്താ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങളോട് വിശദീകരണം ഒന്നും പറയേണ്ട കാര്യമില്ല, പോലീസിന് ഇന്നെ അറസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ട്, നിങ്ങൾ അതിൽ പ്രതിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഈ അറസ്റ്റിന് വഴങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ജീപ്പ് കയറി ലോക്കപ്പിൽ കൊണ്ടുപോയി. ഇന്നെ ഇരുത്തി ജീപ്പ് സഡൻ ആയിട്ട് ഓടിച്ചുപോയി. പിന്നെ വരുന്നത് ഒരു ബി കട്ട് ഷേപ്പ് ഒരു പ്രത്യേക സാധനത്തിനെ കൊണ്ടുവരുന്ന ഇയാൾ കൊണ്ടുവന്ന് അവിടെ ഞാൻ എവിടെയായിരിക്കുന്ന അമോലയിലേക്ക് ഇവൻ്റെ അടുത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ആ ഇരുതല മുറിച്ചുള്ള പിച്ചളക്കെട്ടുള്ള ആ അതുമായിട്ട് വന്നു. അപ്പോൾ ഒന്ന് ബാസുറിന് മനസ്സിലായില്ല, അത് ബാസുറിന്റെ എനിക്കറിയില്ല. ഹെഡ് കോൺസ്റ്റബിൾ എന്നോട് ചോദിച്ചു, ഇത് പോലീസ് സ്റ്റേഷൻ അറിയില്ലെന്ന് വളരെ ഗൗരവത്തിൽ. അപ്പം ഞാൻ പറയാം, അറിയാം, പോലീസ് സ്റ്റേഷനാണെന്ന് അറിയാം. എന്നാലേ ഈ ആ ഇരുതല മുറിച്ചുള്ള കത്തി ഉണ്ടല്ലേ, അത് നിങ്ങളെ നെഞ്ഞത്ത് കയറ്റം കൊണ്ടുവന്നു. അപ്പോഴാണ് ഞാൻ കാര്യത്തിൻ്റെ ഒരു ഗതി മനസ്സിലാക്കുന്നത്.